കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം നമ്മളിതിൽ ചിക്കൻ മുട്ട കുറച്ച് വെജിറ്റബിൾസ് മയണൈസ് ഒക്കെ ചേർക്കുന്നുണ്ട് ചീസ് പിന്നെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വളരെ രുചിയായിട്ടുള്ള ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് ഒന്നുകിൽ ഇതേപോലെ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടെടുത്ത ചിക്കൻ ആയാലും മതി അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം ചിക്കൻ ഉണ്ടാവും വേവിച്ചിട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഏകദേശം കാൽക്കപ്പ് വരെ കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ തക്കാളി കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ സവാള ഒന്നര ടേബിൾ സ്പൂൺ ഗാർലിക് സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസ് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ബാക്കിയുണ്ട് ഞാൻ ഒറ്റ ഒരു മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ സാൻഡ്വിച്ചിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇൻ വൺ സോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിങ്ക് സോസിൻ്റെ റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ഇതുപോലുള്ള സാൻഡ്വിച്ചിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ അപ്പോൾ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് നമ്മുടെ സോസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഞാനിവിടെ മൂന്ന് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ആ ബ്രൗൺ ഭാഗമൊക്കെ അങ്ങ് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ പിങ്ക് സോസ് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മറ്റൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് അതിലേക്കും ഈ പിങ്ക് സോസ് നമുക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ സ്പ്രെഡ് ചെയ്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ നമുക്കിതങ്ങ് കവർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊരു ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഒരു സൈഡിലായിട്ട് വെക്കുക എന്നിട്ട് മറ്റേ സൈഡിൽ നമുക്കൊരു ചെറിയ ബുൾസൈ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ബട്ടർ ആ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചൂടായ ബട്ടറിലേക്ക് നമുക്കൊരു മുട്ട ഒഴിച്ച് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേറെ പാനിൽ ഉണ്ടാക്കിയാലും മതി ഇതിപ്പോൾ ഞാൻ രണ്ട് പാൻ എടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു പാനിൻ്റെ സൈഡിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ടങ്ങ് പൊട്ടിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് സാധാരണ ബുൾസൈ വേണ്ടതെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക എനിക്ക് മഞ്ഞ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പൊട്ടിച്ചത് മുകളിൽ ഞാൻ കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം നമ്മുടെ ബുൾസയുടെ ഒരു വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ വശവും കൂടി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ബുൾസൈ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ബുൾസൈ എടുത്തിട്ട് നമുക്ക് ഈ മൊരിഞ്ഞ ബ്രെഡിൻ്റെ മുകളിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ രണ്ട് വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതെടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഈ ബ്രെഡ് നമുക്ക് മിഡിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഒരു ബ്രെഡ് സ്ലൈസിലും കൂടിയിട്ട് നമ്മുടെ പിങ്ക് സോസ് പുരട്ടിയിട്ട് അതും ഈ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മുകളിലേക്ക് ആ മുട്ടയുടെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ബട്ടർ മുകളിൽ നന്നായിട്ടങ്ങ് പുരട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തും ബട്ടർ പേര്ട്ടു ശേഷം വീണ്ടും നമുക്കിത് തിരിച്ചിട്ടിട്ട് ആ ബട്ടർ പേരട്ടി ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കാം അതേസമയത്ത് തന്നെ ഒരു ചീസ് സ്ലൈസ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചീസ് ഇല്ലെങ്കിലും ഈ സാൻഡ്വിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല രുചിയായിട്ട് കഴിക്കാം അത്രയേ ഉള്ളൂ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാൻഡ്വിച്ച് ഇവിടെ അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്ക് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കിത് തുറന്ന് നോക്കാം ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ചെറിയൊരു കഷ്ണം മൊസോർല ചീസ് എടുത്തിട്ട് അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ നിങ്ങൾക്ക് ഇതും ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സാൻഡ്വിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കുറേ വെജിറ്റബിൾസും ചിക്കനും മുട്ടയും ചീസും മയണൈസും ഒക്കെ ആയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ആണ് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്